നമസ്കാരം. നിലവിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും ഓണാശംസകൾ. തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടു വർഷം പ്ലാൻ ഫണ്ടിലും കിഫ്ബിയിലുമായി സ്കൂളുകൾക്ക് മാത്രം ചെലവഴിച്ചത് 42.5 കോടി രൂപയാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. പൂർണ്ണമായും കെട്ടിട നിർമ്മാണത്തിന് മാത്രമായാണ് ഇത് ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. പട്ടിശ്ശേരി ജി ജെ ബി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി നിർമ്മിച്ചു നൽകിയ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കക്കാട്ടിരിയിൽ 2 കോടിയുടെ പദ്ധതി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പരുതൂരിലെ സ്കൂൾ കെട്ടിടം വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മേലേഴിയത്തും പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി സ്കൂളുകളിൽ നടപടി പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. അല്ലെങ്കിൽ ഇനി കൂടുതൽ ചിലത് പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടിയ നിബന്ധനത്തിന്റെ മുൻഗണന അനുസരിച്ചാണ് ആദ്യം തരുന്നവർക്ക് കാര്യം ആദ്യം പരിഗണിക്കുക. ഇപ്പോ പ്ലാൻ ഫണ്ട് കിഫ്ബിയുമായി തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ സ്കൂളുകളിൽ മാത്രം ചെലവഴിച്ചത് 42.5 കോടി രൂപയാണ്. കെട്ടിട നിർമ്മാണത്തിന് നിറങ്ങനുണ്ട്, പൂർണ്ണമായും കെട്ടിട നിർമ്മാണത്തിന്. സ്കൂളുകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം നിറവേറ്റും. പട്ടിശ്ശേരി സ്കൂൾ പ്രധാന അധ്യാപിക നൽകിയ നിവേദനത്തിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുചടങ്ങുകളിൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് ഹരിതചട്ടം പാലിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ അധ്യക്ഷയായി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു, വാർഡ് മെമ്പർമാരായ റംല വീരാൻകുട്ടി, ഷഹന അലി, തൃത്താല എ ഒ പി വി സിദ്ദിഖ്, ഹെഡ്മിസ്റ്റർ പി പി സിന്ധു, പി ടി എ പ്രസിഡന്റ് ഹൈദർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, തൃത്താല. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ ലൈഫ് ഭവന പദ്ധതികളുടെ താക്കോൽദാനവും വിവിധ പദ്ധതികളുടെ നിർവഹണ ഉദ്ഘാടനവും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഡ്രോൺ പരിശീലനം, ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സ്, പി എസ് സി പരിശീലനം, ജി എസ് ടി യൂസിംഗ് ടാലി പരിശീലനം എന്നീ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. ഭവന നിർമ്മാണത്തിനായി 16,000 കോടിയിലധികം രൂപ സംസ്ഥാനം കഴിഞ്ഞ 7 വർഷം കൊണ്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നും രാജ്യത്ത് ഏറ്റവും ഉയർന്ന പെൻഷൻ കൊടുക്കുന്നത് കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് അനുവദിക്കുന്നത്. ഇന്ത്യയിൽ വീട് വയ്ക്കാൻ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 16,000 കോടിയിലധികം രൂപ കേരളം ഭവന നിർമ്മാണത്തിനായി കഴിഞ്ഞ 7 വർഷം കൊണ്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓണാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഗംഭീരമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓണവിപണനമേള നടത്തിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റിജീന അധ്യക്ഷയായി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് മഞ്ജുഷ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, തൃത്താല. പോലീസിനെ വട്ടം കറക്കിയ അമ്പല മോഷ്ടാക്കൾ ഒടുവിൽ ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. ഒറ്റപ്പാലം കൈലിയാട് സ്വദേശി മണികണ്ഠൻ, പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി ഷിജോ എന്ന അർസൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അട്ടപ്പാടി അഗളിയിൽ നിന്നാണ് ഇരുവരും പോലീസിന്റെ പിടിയിലാകുന്നത്. തൃത്താല കണ്ണനൂർ ഭഗവതി ക്ഷേത്രം, സമീപത്തെ വീട്, തണ്ണീർക്കോട്, തൊഴൂർമംഗലം ശിവക്ഷേത്രം എന്നിവിടങ്ങളിലാണ് പ്രതികൾ മോഷണം നടത്തിയത്. ഇവയ്ക്കു പുറമെ ഒറ്റപ്പാലം, വാണിയംകുളം ഭാഗത്തെ നിരവധി ക്ഷേത്രങ്ങളിലും പ്രതികൾ മോഷണം നടത്തിയതായി പോലീസ് കണ്ടെത്തി. തൃത്താല മേഖലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അടിക്കടിയുള്ള മോഷണങ്ങൾ പോലീസിന് ഏറെ തലവേദന സൃഷ്ടിച്ചിരുന്നു. കണ്ണനൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഒരാഴ്ചയ്ക്കിടെ 2 തവണയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി മടങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും മോഷണം നടന്നത് പോലീസിന് ഏറെ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. അടിക്കടിയുള്ള മോഷണങ്ങൾ നാട്ടുകാരിലും ഏറെ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിനിടെയാണ് പോലീസ് 2 പ്രതികളെയും കണ്ടെത്തി പിടികൂടിയത്. പകൽ സമയം തങ്ങളുടെ ഓൾട്ടോ കാറിൽ കറങ്ങി നടന്ന് ക്ഷേത്രങ്ങളും മറ്റുമുള്ള അനുയോജ്യ സ്ഥലങ്ങളും കണ്ടുവയ്ക്കുകയും രാത്രിയിൽ ഇവിടെയെത്തി മോഷണം നടത്തി മടങ്ങുന്നതുമാണ് പ്രതികളുടെ രീതി. മോഷണം നടന്നയിടത്തെ സിസിടിവി ദൃശ്യങ്ങളാണ് പ്രതികളെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. ചാലിശ്ശേരി എസ് എച്ച്ഒ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അഗളിയിൽ നിന്നും ഇരുവരെയും പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. സിസിടിവി ന്യൂസ്, തൃത്താല.
ചാലിശ്ശേരിയിൽ പൂക്കച്ചവടക്കാർ തമ്മിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘടനത്തിൽ അഞ്ചു പേർക്ക് പരിക്ക്. ചാലിശ്ശേരി കുന്നത്തേരി സ്വദേശികളായ അരുൺ വിനാഥ്, സുജിത്ത്, അക്ഷയ്, സുധീഷ്, അജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്കും മുഖത്തും കൈകളിലും പരിക്കേറ്റ ഇവർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അടിപിടിയിൽ പരിക്കേറ്റതോടെ ഇവരുടെ പൂക്കച്ചവടവും നിലച്ചു. സംഘടനത്തിൽ ഏർപ്പെട്ട ഇരുവിഭാഗത്തോടും പോലീസിനെ ഇവിടെ പൂക്കച്ചവടം അനുവദിക്കില്ലെന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടെ ഇവർ 40,000 രൂപ ചെലവിട്ട് വാങ്ങിയ പൂക്കൾ മുഴുവൻ നശിച്ചുപോയി. ചാലിശ്ശേരി സെന്ററിൽ പൂക്കച്ചവടക്കാർ തമ്മിൽ ഉണ്ടായ വാക്കുതർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. ചാലിശ്ശേരി കുന്നത്തേരിയിലെ പൂക്കച്ചവടക്കാരും പെരുമ്പിലാവ് വട്ടമാവ് ഭാഗത്തെ കച്ചവടക്കാരുമാണ് ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നഷ്ടം പൂവിന്റെ ഒരു 10-40 രൂപയാണ് നഷ്ടമായി. പൂവിന്റെ അന്ന് ശാളൊന്നിടയത് വന്നിട്ട് സാറന്മാർ ആരൊക്കെ വന്നിട്ട് പൂശാളൊക്കെ അടിച്ച് പൊളിക്കലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ലോൺ എടുത്തിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇന്നും തിങ്കൾ മുതൽ ഞായർ വരെ അടവുള്ള ആളാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഓണത്തിന്റെ ഈ പരിപാടിയായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നഷ്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നഷ്ടങ്ങളായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പൂവുകളെല്ലാം വീടിന്റെ മേളിലും ചീഞ്ഞളിഞ്ഞിട്ടൊക്കെ ആകെ നാശമായത്. അന്നത്തെ കച്ചവടം തന്നെ ഭയങ്കര മോശമായിരുന്നു. പിന്നെ അതിൽ നമുക്ക് കച്ചവടം ചെയ്യുന്ന അവിടെ ചാൽശ്ശേരി കച്ചവടം ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള കച്ചവടമാണ്. ആകെ ഒന്നും പറയാനില്ല, ഭയങ്കര നഷ്ടത്തിലാണ്. ഇതിനിപ്പോ എന്തിനു പുറത്ത് എന്ത് ചെയ്യണമെന്ന് ഇനിയിപ്പോ എന്തെങ്ങനെ കാണണമെന്ന് നമുക്കറിയില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടന്നു. 100 കണക്കിന് ഭക്തരാണ് കാഴ്ചക്കുല സമർപ്പിക്കാൻ എത്തിയത്. രാവിലെ ശീവേലിക്ക് ശേഷം സ്വർണ്ണക്കൊടി മരച്ചുവട്ടിൽ അരിമാവണിഞ്ഞ് നാക്കിൽ വെച്ചതിനു മുകളിൽ മേൽശാന്തി തോട്ടം, ശിവകരൻ നമ്പൂതിരി, ലക്ഷണമൊത്ത നേന്ത്രക്കുല പട്ടിൽ പൊതിഞ്ഞ് ഭഗവാന് സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, കീഴ്ശാന്തിക്കാർ എന്നിവർ കാഴ്ചക്കുല സമർപ്പിച്ചു. പിന്നീട് ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കാനുള്ള അവസരമായിരുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയവരും കാഴ്ചക്കുല സമർപ്പിച്ചു. ലഭിക്കുന്നതിൽ ഏറ്റവും നല്ല കുല ഭഗവാന് സമർപ്പിക്കണമെന്ന വാശിയോടെയാണ് ഓരോ ഭക്തരും എത്തിയിരുന്നത്. രാവിലെ ആരംഭിച്ച കുല സമർപ്പണം രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ തുടരും. ഭഗവാന് സമർപ്പിക്കപ്പെട്ട കാഴ്ചക്കുലകളിൽ ഒരു പങ്ക് ദേവസ്വത്തിലെ ആനകൾക്ക് നൽകി. പഴത്തോടൊപ്പം ശർക്കര, നാളികേരം എന്നിവയടക്കമുള്ള ഊട്ടു നൽകി. 15 ആനകളാണ് ഊട്ടിൽ പങ്കെടുത്തത്. കാഴ്ചക്കുലകളിലെ ഒരു പങ്ക് ക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന തിരുവോണ സദ്യയ്ക്ക് പഴം പ്രഥമനുണ്ടാക്കാൻ ഉപയോഗിക്കും. ബാക്കിയുള്ള കുലകൾ ലേലം ചെയ്യും. ഓണത്തിന് ജന്മിമാർക്ക് പാട്ടക്കുടിയാന്മാർ കാഴ്ചക്കുല സമർപ്പിച്ച് സന്തോഷിപ്പിച്ചിരുന്ന പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മ ഉണർത്തിയാണ് കാഴ്ചക്കുല സമർപ്പണം നടത്തുന്നത്. മുൻകാലങ്ങളിൽ ദേവസ്വം ഭൂമി പാട്ടത്തിനെടുത്ത് നടത്തിയിരുന്നവരാണ് കാഴ്ചക്കുല എത്തിച്ചിരുന്നത്. പാട്ടക്കുലകൾ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. പാട്ടഭൂമികൾ ഇല്ലാതായതോടെ ആ നിലയ്ക്കുള്ള കാഴ്ചക്കുലകളുടെ വരവ് നിലയ്ക്കുകയും ഭക്തർ കാഴ്ചക്കുല സമർപ്പിച്ച് തുടങ്ങുകയുമായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കളിച്ചോണം ഓണാഘോഷം ഗ്രാമത്തിന് വേറിട്ട കാഴ്ചയായി. ശനിയാഴ്ച വൈകിട്ട് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം റോബർട്ട് തമ്പി അധ്യക്ഷനായി. കോർഡിനേറ്റർ കേരള പോലീസ് ക്യാപ്റ്റൻ അമ്പാടി ശ്രീരാഗ്, കോച്ചുമാരായ നാസർ പാറമേൽ, റംഷാദ്, ഷൈബിൻ, സിയാദ് ഉസ്മാൻ, അബു താഹിർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കായിക മേഖലയിലെ ആശയങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവ മുൻനിർത്തി ഗ്രാമം ഇതുവരെ കാണാത്ത വ്യത്യസ്ത മത്സരങ്ങൾ കളിച്ചോണം പരിപാടിയെ വേറിട്ടതാക്കിയത്. ഡ്രം, വോളിബോൾ സർവീസ്, കട്ട്പോസ്റ്റ് ചലഞ്ച്, വടംവലി, ക്രോസ്ബാർ ചലഞ്ച് തുടങ്ങി നിരവധി മത്സരങ്ങൾ നടത്തി. 3 വിഭാഗങ്ങളിലായി നടന്ന മത്സര വിജയികൾക്ക് ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി നൌഷാദ് മുക്കൂട്ട, ആദ്യകാല താരങ്ങളായ ബോസ്, ഉമ്മർ, ബാബു സിപോൾ, ഗിരീഷ്, നാസർ പാറമേൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26.
സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വല്ലപ്പുഴ പഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റ് വിതരണമാണ് വല്ലപ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ എല്ലാ ആളുകൾക്കും നല്ല രീതിയിലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ വഴിയും മറ്റുമൊക്കെ ആയി ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇത്തരത്തിലൊരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുമനസ്സുകൾ സഹകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു കിറ്റ് ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നതിന് വേണ്ടി ഏകദേശം 104 കിറ്റുകളാണ് ഇന്നിവിടെ ഓരോ വീടുകളിലേക്കും അവരുടെ വീടുകളിൽ എത്തിക്കൊണ്ട് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരും മറ്റ് ഉദ്യോഗസ്ഥരുമാണ് നേരിട്ടെത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിന് വേണ്ടി സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും കൂടെ ഈ ഗ്രാമപഞ്ചായത്തും ഭരണസമിതിയും എന്നും ഉണ്ടാകും എന്നുള്ള ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് അധ്യക്ഷയായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി, ഹെൽത്ത് ഇൻസ്പെക്ടർ വേലായുധൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഗ്ധരായിരുന്നു. ഓണക്കാലത്തിന്റെ ഗൃഹാതുര സ്മരണകൾ ഓർമ്മകളിൽ മാത്രം അവശേഷിപ്പിച്ച് തൃത്താലയിലെ ചീനിപ്പാറക്കുന്ന് വിസ്മൃതിയിൽ. ഓണത്തെ വരവേൽക്കാൻ പച്ചപ്പട്ടു വിരിച്ച് പ്രകൃതി തന്നെ ഒരുക്കിയ ചീനിപ്പാറക്കുന്ന് ഇത്തവണയും ആളും ആരവുമില്ലാതെ അനാഥമാണ്. ഒരു കാലത്ത് ഓണക്കളികളിലൂടെയും ഒത്തുചേരലിന്റെയും ഇടമായിരുന്നു ചീനിപ്പാറ. തൃത്താല പിറപ്പ് റോഡിൽ മുടവന്നൂർ ഗ്രാമം എത്തുന്നതിന് മുൻപായി അല്പം ഉള്ളിലേക്കു മാറി 3 ഏക്കറിലധികം സ്ഥലത്ത് പച്ചപ്പുല്ല് നിറഞ്ഞ് പരന്നുകിടക്കുന്ന ഭൂപ്രദേശമാണ് ചീനിപ്പാറ. പടിഞ്ഞാറു വശത്തെ കാഴ്ച മുൻപിലെത്തിയാൽ തൃത്താല പട്ടണത്തിന്റെയും വെള്ളിയാങ്കല്ല് തടയണയുടെയും താഴ്വാരത്ത് പച്ചപ്പട്ടി വിരിച്ച നെൽപ്പാടങ്ങളുടെയുമെല്ലാം മനോഹരമായ ആകാശ കാഴ്ചകൾ ആസ്വദിക്കാം. കൂടാതെ പട്ടാമ്പി പാലം മുതൽ വെള്ളിയാങ്കല്ല് വരെ വളഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴയുടെ വിദൂര കാഴ്ചകളും കണ്ണിറയെ കാണാനാകും. പണ്ടുകാലത്ത് ഓണക്കാലമായാൽ പിന്നെ ചീനിപ്പാറയും സജീവമാവും. പൂക്കളമിറക്കുന്നവരുടെയും കാൽപന്ത് കളിക്കുന്നവരുടെയും കാലുമേയ്ക്കുന്നവരുടെയും എല്ലാം തിരക്കാണ് സദാസമയവും. തിരുവോണനാളിലാണ് കുന്ന് ഏറെ സജീവമായിരുന്നത്. ഓണസദ്യയുണ്ട ശേഷം വൈകുന്നേരത്തെ ഓണക്കളികൾ കാണാനും പങ്കെടുക്കാനും ആസ്വദിക്കാനുമായി ജാതിമത ഭേദമന്യേ 100 ആളുകൾ ഒരു കാലത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. വിവിധ ഇനം തുമ്പപ്പൂക്കളുടെയും സസ്യജാലങ്ങളുടെയും പ്രത്യേക ഇനം പക്ഷികളുടെയുമെല്ലാം കേന്ദ്രം കൂടിയാണ് ചീനിപ്പാറ. നരിമട എന്നു പേരുള്ള ഗുഹകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇത്തരത്തിൽ വലിയ 3 കുന്നിൻ ചെരിവിലുള്ളത്. എന്നാൽ കുന്നിൻ ചെരിവ് റബ്ബർ മരങ്ങൾക്ക് വഴിമാറിയതോടെ നരിമടയിലേക്കുള്ള പ്രവേശനവും അസാധ്യമായി. കൂടാതെ താഴ്വാരത്തെ മനോഹര കാഴ്ചകൾക്കും റബ്ബർ മരങ്ങൾ തടയിട്ടു. 10 മുൻപാണ് ഇവിടെ ഏറ്റവും ഒടുവിൽ ഓണാഘോഷത്തിനായി ഗ്രാമങ്ങൾ ഒരുമിച്ചത്. കുന്നിൻ മുകളിൽ ചെങ്കൽ ഖനനം ആരംഭിച്ചതോടെ ഓണാഘോഷങ്ങളും ഒത്തുചേരലുകളുമെല്ലാം നിലയ്ക്കുകയായിരുന്നു. നിലവിൽ മദ്യപാനികളുടെ സ്ഥിരം സങ്കേതമാണ് ആളൊഴിഞ്ഞ കുന്നും നരിമടയുടെ ഉൾവശങ്ങളുമെല്ലാം. ചീട്ടുകളിക്കാരുടെയും ഇഷ്ടകേന്ദ്രമാണ് ഇവിടം. സിനിമകളും ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളുമെല്ലാം ചീനിപ്പാറയിലും സമീപ പ്രദേശങ്ങളിലുമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ജൈവ വൈവിധ്യങ്ങൾ ഏറെയുള്ള പ്രദേശം ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടർന്നുവീണ ഇന്നലകളിലെ നന്മ നിറഞ്ഞ ഓണക്കാലത്തിന്റെ ഓർമ്മകൾ മാത്രമാണിപ്പോൾ ചീനിപ്പാറ കുന്നിൽ അവശേഷിക്കുന്നത്. സിസിടിവി ന്യൂസ്, തൃത്താല. പട്ടാമ്പി പ്രതീക്ഷാ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണക്കിറ്റ് വിതരണവും നടന്നു. പട്ടാമ്പി പ്രതീക്ഷയുടെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഈ വർഷത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളത് വെച്ചിട്ടുണ്ട്. അത് മാർച്ചോടുകൂടി അതിന്റെ പൂർത്തീകരിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് കൈമാറുന്നതാണ്. പ്രതീക്ഷ പ്രസിഡന്റ് വി വസന്ത അധ്യക്ഷയായിരുന്നു. രക്ഷാധികാരി വിനയകുമാർ മുഖ്യാതിഥിയായി. തുടർന്ന് ഓണസന്ദേശവും നൽകി ഹബീബുള്ള, ഗംഗാധരൻ, വ്യാസൻ, നാസർ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓണക്കോടി വിതരണം, ഓണക്കിറ്റ് വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. പന്നി കുറുകെ ചാടി പെട്ടി ഓട്ടോയിൽ ഇടിച്ച് റോഡിൽ നിന്നും 3 മീറ്ററിലധികം താഴ്ചയുള്ള പാടത്തേക്ക് വാഹനം മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന മത്സ്യ വ്യാപാരികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാടത്തോട് ചേർന്നുള്ള കുളത്തിനരികിൽ വണ്ടി നിന്നതിനാൽ വലിയ അപകടത്തിൽ നിന്നാണ് വ്യാപാരികൾ രക്ഷപ്പെട്ടത്. ചാലിശ്ശേരി പെരിങ്ങോട് പാതയിൽ പുലർച്ചെ 4 അപകടം. മതുപ്പുള്ളിയിൽ നിന്നും മത്സ്യ വ്യാപാരത്തിനായി കുന്നംകുളം മാർക്കറ്റിലേക്ക് ചരക്ക് ഓട്ടോറിക്ഷയുമായി പോകുകയായിരുന്ന മതുപ്പുള്ളി സ്വദേശികളായ PV കബീർ, സിദ്ദിഖ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്.
പന്നികൾ വണ്ടിയിൽ ഇടിച്ചതോടെ നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ പാടത്തേക്ക് വീഴുകയായിരുന്നു. വാഹനത്തിൽ മത്സ്യവ്യാപാരത്തിനായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൊട്ടകളും അളവ് തൂക്ക സാമഗ്രികളും ചെളിയിൽ താഴ്ന്നു. ഇതോടെ നിലവറി വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം. We'll be right back.